അന്ന് ഷാൽ വോയ്സിനൊപ്പം നമ്മൾ സിന്ധുവിൻ്റെ പോഷക നദിയായ സത്ലച്ച് നദിയെക്കുറിച്ചുള്ള വിവരങ്ങളാണ് നോക്കുന്നത് തിബറ്റിൽ നിന്ന് ഉത്ഭവിക്കുന്ന സിന്ധുവിൻ്റെ ഏക പോഷക നദിയാണ് സത്ലച്ച് തിബറ്റിൽ നിന്ന് ഉത്ഭവിക്കുന്ന സിന്ധുവിൻ്റെ ഏക പോഷക നദിയാണ് സത്ലച്ച് ചുരത്തിലൂടെ ഇന്ത്യയിൽ പ്രവേശിക്കുന്ന നദി ഏത് സത്ലച്ച് ചുരത്തിലൂടെ ഇന്ത്യയിൽ പ്രവേശിക്കുന്ന നദിയാണ് സത്ലച്ച് ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധു നദിയുടെ ഏറ്റവും നീളം കൂടിയ പോഷക നദിയാണ് സത്ലച്ച് ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധു നദിയുടെ ഏറ്റവും നീളം കൂടിയ പോഷക നദിയാണ് സത്ലച്ച് ഇന്ദിരാഗാന്ധി കനാൽ സ്ഥിതി ചെയ്യുന്നത് സത്ലച്ചിലാണ് ഇന്ദിരാഗാന്ധി കനാൽ സ്ഥിതി ചെയ്യുന്നത് സത്ലച്ചിലാണ് സിന്ധു നദിയുടെ പോഷക നദികളിൽ ഏറ്റവും തെക്ക് ഭാഗത്തായിട്ട് ഒഴുകുന്ന നദിയാണ് സത്ലച്ച് സിന്ധു നദിയുടെ പോഷക നദികളിൽ ഏറ്റവും തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന നദിയാണ് സത്ലച്ച് സത്ലച്ചിനെയും യമുന നദിയെയും ബന്ധിപ്പിക്കുന്ന കനാൽ പദ്ധതിയാണ് സത്ലച്ച് യമുന ഏറ്റ് ലിങ്ക് കനാൽ സത്ലച്ച് യമുന എട്ട് ലിങ്ക് കനാൽ എസ് വൈ എൽ എന്ന് പറയും സത്ലച്ചിനെയും യമുനയെയും ബന്ധിപ്പിക്കുന്ന കനാൽ ഗ്രീക്ക് പുരാണങ്ങളിൽ ഹെസിഡ്രോസ് എന്നറിയപ്പെട്ടിരുന്ന നദിയാണ് സത്ലച്ച് ഗ്രീക്ക് പുരാണങ്ങളിൽ ഹെസിഡ്രോസ് എന്നറിയപ്പെടുന്ന നദിയാണ് സത്ലച്ച് അതുപോലെ ഗ്രീക്ക് പുരാണങ്ങളിൽ ഹൈഫാസിസ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് ബിയാസ് ആണ് ഗ്രീക്ക് പുരാണങ്ങളിൽ ഹൈഫാസിസ് എന്നറിയപ്പെട്ടിരുന്ന നദി ബിയാസ് നദിയാണ് എനിവേ താങ്ക് യു